അലിയാസിന് 5 പേഴ്സണൽ സ്റ്റാഫ് കൂടി, നിയമനം പെൻഷൻ ഉറപ്പിക്കാൻ വേണ്ടിയെന്ന് ആക്ഷേപം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന് രാജിവെക്കേണ്ടി വന്ന മുൻ മന്ത്രി സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മറ്റു മന്ത്രിമാരുടെ സ്റ്റാഫായി പുനർനിയമനം. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും കായിക മന്ത്രി അബ്ദുറഹ്മാന്റെയും പേഴ്സണൽ സ്റ്റാഫിലേക്കാണ് ഇവരെ നിയമിച്ചത്. പുതിയ നിയമനത്തോടെ മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ എണ്ണം 30 ഉയർന്നു. സജി ചെറിയാൻ രാജിവെച്ചതിനു പിന്നാലെ ഈ മാസം 20 വരെ സ്റ്റാഫ് അംഗങ്ങളുടെ കാലാവധി നീട്ടിയിരുന്നു. 21 മുതലാണ് ഇവരെ മുഹമ്മദ് റിയാസിന്റെയും അബ്ദുറഹ്മാന്റെയും സ്റ്റാഫിലേക്ക് മാറ്റിയത്. സ്റ്റാഫുകൾക്ക് പെൻഷൻ ഉറപ്പാക്കാനാണ് ഈ മാറ്റമെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പണം നൽകിയിരുന്നു, മൃതദേഹവുമായി സമരം ചെയ്തതിനു പിന്നിൽ രാഷ്ട്രീയം. കരുവന്നൂർ ബാങ്കിനെ ന്യായീകരിച്ച മന്ത്രി ആർ ബിന്ദു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ സ്ത്രീ മരിച്ച സംഭവത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. നിക്ഷേപകന്റെ കുടുംബത്തിന് ആവശ്യമായ പണം സഹകരണ ബാങ്ക് നൽകിയിരുന്നു. ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജിൽ മതിയായ സൌകര്യമുണ്ട്. മരണം ദാരുണമാണ്, എന്നാൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. മൃതദേഹം ബാങ്കിന് മുന്നിൽ എത്തിച്ചത് മോശമായ കാര്യമാണ്. ജനങ്ങളുടെ മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിനു വേണ്ടി ഒരു മൃതദേഹത്തെ പാതയോരത്ത് പ്രദർശനമാക്കി വെച്ചത് തികച്ചും അപലപനീയമാണെന്നും മന്ത്രി പറഞ്ഞു. നിക്ഷേപത്തെ സംരക്ഷിക്കാൻ കേരള ബാങ്കുമായി സഹകരിച്ച് പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തട്ടിപ്പിനിരയായ സ്ത്രീ മരിച്ച സംഭവം അന്വേഷിക്കും. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ പ്രത്യേക പാക്കേജ് എന്ന മന്ത്രി വി എൻ വാസവൻ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ നടത്താൻ കഴിയാതെ നിക്ഷേപകൻ മരിച്ച സംഭവം അന്വേഷിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പണം ലഭിക്കാത്തതിനെ തുടർന്നാണോ അവർ മരിച്ചതെന്ന് വ്യക്തമല്ലെന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ബാങ്കിലെ നിക്ഷേപകരുടെ പണം തിരികെ നൽകുന്നതിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിക്ഷേപം മടക്കി നൽകാൻ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിയിരുന്നു. അതുപ്രകാരം 4,00,000 രൂപ നിക്ഷേപകർക്ക് തിരിച്ചു നൽകിയിരുന്നു. ബാക്കി തുക കൂടി നൽകാൻ സഹായിക്കുന്ന തരത്തിൽ കേരള ബാങ്കിൽ നിന്ന് സ്പെഷ്യൽ ഓവർഡ്രാഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കേരളം വീഴ്ച വരുത്തിയെന്ന കേന്ദ്ര സർക്കാർ. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിൽ മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ കേരള പോലീസിന് വീഴ്ച പറ്റിയെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കൽപ്പറ്റയിലെ എം പി ഓഫീസിലെ SFI ആക്രമണത്തിന് പിന്നാലെയുള്ള സന്ദർശനത്തിലായിരുന്നു വീഴ്ച. അതീവ ഗൌരവകരമായ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ജൂൺ 30 മുതൽ ജൂലൈ 3 വരെയാണ് രാഹുൽ വയനാട്ടിൽ സന്ദർശനം നടത്തിയത്. മാവോയിസ്റ്റ് മേഖലയായതിനാൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന നേതാക്കളുടെ കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്രം എതിർത്തിട്ടും സാമൂഹികാഘാത പഠനത്തിനുള്ള വിജ്ഞാപനം പുതുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സാമൂഹിക ആഘാത പഠനത്തിനു വേണ്ടിയുള്ള വിജ്ഞാപനം പുതുക്കിയിറക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 3 മുതൽ 6 മാസം വരെ സമയം നൽകാനാണ് ആലോചന. കാലാവധി തീർന്ന 9 ജില്ലകളിൽ പുതിയ വിജ്ഞാപനം ഈ ആഴ്ച ഇറക്കിയേക്കും. നിലവിൽ പഠനം നടത്തിയ ഏജൻസികൾക്ക് പുറമെ പുതിയ ഏജൻസികളെയും പരിഗണിക്കും. പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിലാണ് സാങ്കേതിക നടപടികൾ തുടരാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമവകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം. 9 ജില്ലകളിൽ കാലാവധി തീർന്നുവെങ്കിലും ഒരിടത്തും സർവേ പൂർത്തിയായിട്ടില്ല. രാഷ്ട്രപത്നി പരാമർശം നടത്തിയ കോൺഗ്രസ് നേതാവ് ദ്രൗപദി മുർമുവിനെ അപമാനിച്ചെന്ന BJP. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി നടത്തിയ പരാമർശം വിവാദമായി. രാഷ്ട്രപത്നിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇതേ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും BJPയുടെ ശക്തമായ പ്രതിഷേധം അരങ്ങേറി. പരാമർശത്തിൽ കോൺഗ്രസ് സഭയിൽ മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് ആദിവാസി വിരുദ്ധ മനോഭാവമാണുള്ളത്. ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായപ്പോൾ മുതൽ കോൺഗ്രസ് നിരന്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തുടർന്ന് BJP MPമാർ പാർലമെന്റ് വളപ്പിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. രാജ്യത്തെ പരമോന്നത ഭരണഘടനാ ഓഫീസിലിരുന്ന് ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അനുമതി നൽകിയെന്നും അവർ കുറ്റപ്പെടുത്തി. അതേസമയം തന്റേത് നാക്കുപിഴയാണെന്നും രാഷ്ട്രപതിയോട് മാപ്പ് പറയാമെന്നും പിന്നീട് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു. ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു, കൊന്ന് കുഴിച്ചിട്ടു. ഇടുക്കിയിൽ യുവതി കസ്റ്റഡിയിൽ. ഇടുക്കിയിൽ ഇരട്ടക്കുട്ടികളെ കൊന്ന് കുഴിച്ചിട്ട യുവതി കസ്റ്റഡിയിൽ. ഉടുമ്പൻചോലയിലാണ് സംഭവം. അവിവാഹിതയായ അതിഥി തൊഴിലാളിയാണ് പ്രസവശേഷം കുട്ടികളെ കൊന്നു കുഴിച്ചിട്ടത്. ഇന്നലെയാണ് യുവതി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത്. കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പിന്നീട് ഏലത്തോട്ടത്തിൽ കുഴിച്ചിട്ടെന്നും പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിൽ എടുത്ത യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ്.
Thank you.